ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സ്റ്റേഷനിലെ സിഗ്നൽ കടന്നാൽ അവിടെ നിന്ന് ടൈം റിലേ ചെയ്യുകയാണ്. ഈ റിലേ കൺട്രോളറുടെ കമ്പ്യൂട്ടറിൽ വന്ന് അവിടെ ടൈമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് കൺട്രോളർ രേഖപ്പെടുത്തിയില്ലെങ്കിലും ടൈം ഇപ്പോൾ റെക്കോർഡാകും. ഞാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്തെ ചില പ്രവർത്തനങ്ങളാണ്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് കൺട്രോളർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. കോർഡിനേഷൻ ആക്ടിവിറ്റി, ഈ ഗുഡ്സ് ട്രെയിൻ എന്തായി, അവിടെ ലോഡിംഗ് കഴിഞ്ഞോ, എഞ്ചിൻ എത്തിയോ, ഗാർഡുണ്ടോ, എന്തായി, റേക്ക് പുള്ളി ചിലപ്പോൾ രണ്ടായിട്ടോ മൂന്നായിട്ടോ ആയിരിക്കും ആ റേക്ക് ആ സൈഡിങ്ങിലിരിക്കുന്നത്. ലോഡ് ചെയ്യുന്ന സിമൻറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ മൂന്ന് ലൈനിലായിട്ടായിരിക്കാം ഈ ട്രെയിൻ നിൽക്കുന്നത്. ഇത് ഷണ്ട് ചെയ്ത് ആദ്യം പുറത്തെടുക്കണം. അത് ഈ ഡ്രൈവറാണ് ചെയ്യുക. ഇത് ഷണ്ട് ചെയ്ത് പുറത്തെടുക്കുമ്പം പുറത്തുനിന്ന് പുറത്തേക്ക് ഇതെല്ലാം ഷണ്ട് ചെയ്ത് വന്നോ, അതിൻ്റെ ബ്രേക്ക് വാൻ ഏറ്റവും പുറകിൽ തേറ്റത്ത് വെച്ചിട്ടുണ്ടോ, അതിൻ്റെ എഞ്ചിൻ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തോ, ഈ ഇത്തരം വിവരങ്ങളൊക്കെ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്തു നിന്നും കൺട്രോളർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് അതിൻ്റെ പ്രോഗ്രസ്സിലുള്ള അയാളുടെ ഇൻവോൾവ്മെൻ്റാണ്. ഇത് റെഡിയായി കിട്ടുമ്പോൾ അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇയാൾക്ക് കണക്ക് കൂട്ടാം. ആ എഞ്ചിൻ അറ്റാച്ച് ചെയ്തു, ഇനി ഇത്ര മിനിറ്റ് കൊണ്ട് ഈ ഗുഡ്സ് റെഡി പറയും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഇത്ര മിനിറ്റ് മതി റെഡിയാകാൻ. പണ്ട് വാക്വം ട്രെയിൻ ഓടിയിരുന്ന കാലത്ത് അത് ചിലപ്പോൾ അനന്തമായി നീളുമായിരുന്നു, മണിക്കൂറുകളിലേക്ക് നീളുമായിരുന്നു, എവിടെയെങ്കിലും റിലീക്ക്, അതായത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ എയർ ബ്രേക്ക് വന്നതോടുകൂടി അതിനും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു കൃത്യത ഈ ബ്രേക്ക് പവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിനകത്ത് റേക്കിലുണ്ടായിട്ടുണ്ട്. എഞ്ചിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രൈവർമാരാണ് ഇപ്പോൾ അധികം ഉള്ളത്. അങ്ങനെ ആ ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യത്തിൽ അത് ചെയ്യുക. നേരെ മറിച്ച് ഈ ജോലിയൊന്നും കൺട്രോളർക്ക് ഒരു കോച്ചിങ് ട്രെയിനിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ടില്ല. അത് വളരെ നിയതമായൊരു സ്വഭാവത്തിൽ അതിനവിടെ ട്രെയിൻ എക്സാമിനേഷൻ സ്റ്റാഫുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടടുത്ത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ നോക്കും. ബ്രേക്ക് പവർ അവർ ഓരോ ട്രിപ്പിലും ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രൈവറുടെ അടുത്ത് നിന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഇതിന് യാത്ര നടത്താമെന്നുള്ള സർട്ടിഫിക്കറ്റ് ഓരോ ട്രിപ്പും ഈ ഡ്രൈവർക്ക് ഈ ട്രെയിൻ എക്സാമിനേഷൻ സ്റ്റാഫ് കൊടുക്കുമ്പോഴാണ് ആ വണ്ടി പുറപ്പെടുന്നത്. അപൂർവം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് ഇതില്ലാത്ത സ്റ്റേഷനിൽ എഞ്ചിൻ അറ്റാച്ച് ചെയ്താൽ അല്ലെങ്കിൽ തലേദിവസം ഇങ്ങോട്ട് വന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ഡ്രൈവർമാർക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഒരു ജോലിയാണ് അവിടെ ഈ കൺട്രോളർക്ക് ചെയ്യാനുള്ളത്. ഈ പിന്നെ ഈ പല ഈ വണ്ടികൾ കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പുറപ്പെട്ട് കഴിഞ്ഞാൽ, കൺട്രോളറുടെ ചാർട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടികൾക്ക് പലതിലും വ്യത്യസ്ത സ്പീഡാണ്. മുഴുവൻ ഡബിൾ ലൈൻ ആയതുകൊണ്ട് വ്യത്യസ്ത സ്പീഡുള്ള വണ്ടികളെ, സ്പീഡ് കുറഞ്ഞ വണ്ടി, സ്പീഡ് കൂടിയ വണ്ടിയുടെ യാത്രയെ മുടക്കി മുടക്കം വരാത്ത രീതിയിൽ അതിനെ എവിടെയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളൊരു ചുമതല നിർവഹിക്കുന്നത് കൺട്രോളറാണ്. പലപ്പോഴും യാത്രക്കാർ ഇരുന്നിട്ട് അവരുടെ വണ്ടി അനാവശ്യമായി നിർത്തി എന്ന് പരാതിപ്പെടാറുണ്ട്. അത് അനാവശ്യമായി നിർത്തലല്ല, അതിൻ്റെ പുറകെ വരുന്നത് വളരെ പ്രാധാന്യമേറിയ, ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു വണ്ടിയായിരിക്കും. അതിലെ യാത്രക്കാർ ഇതിലും അക്ഷമരാണ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും അത് നിർത്തുന്നത്. ഇത് ടൈം ടേബിളിൽ പോലും പറഞ്ഞിട്ടുള്ള ഒരു നിർത്തലായിരിക്കും. അവിടെ വന്ന് ഇത്ര മിനിറ്റ് നേരം ആ വണ്ടി നിൽക്കും, അപ്പോൾ മറ്റേ വണ്ടി അതിന് മുമ്പ് കയറി പോവും എന്നുള്ളത്. പ്രീസിഡൻസ് എന്ന് പറയും ഇംഗ്ലീഷിലതിന്, റെയിൽവേ പാർലൻസ് ലൈനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും ഇംഗ്ലീഷായിരിക്കും. അങ്ങനെ പ്രീസിഡൻസ് കൊടുക്കലാണ് ഇപ്പോൾ കോച്ചിങ് ട്രാഫിക്കിലധികവും നോർമൽ വർക്കിങ്ങിൽ ഒരു കൺട്രോളർക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഈ പ്രീസിഡൻസിൽ ലാസ്റ്റ് പ്രയോറിറ്റിക്കാരനായ ഫ്രൈറ്റ് ട്രെയിനിനെ വളരെ കൃത്യമായി ഒതുക്കാൻ കൺട്രോളർ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പം വേറൊരു പാസഞ്ചർ ട്രെയിൻ ഇതിനൊക്കെ കൂടുതലായ താമസത്തിന് അത് വഴിവെക്കും എന്നുള്ളതും ഈ കൺട്രോളർ സൂക്ഷിക്കണം. ഇതൊക്കെ കൺട്രോളറുടെ തൊഴിൽപരമായ ഉത്തരവാദിത്വങ്ങളാണ്. ഈ ഉത്തരവാദിത്വങ്ങളിലുള്ള വീഴ്ചകൾക്ക് അദ്ദേഹം പലപ്പോഴും ഉത്തരം പറയേണ്ടിയും വരും. ഞാനൊക്കെ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്തെ കഥയല്ല ഇന്ന്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കൺസ്ട്രെയിൻസ് വളരെ കൂടുതലായിരുന്നു. ഇന്ന് ഓരോ കൺസ്ട്രെയിൻസും കുറഞ്ഞു വരുന്നതിൻ്റെ സൗകര്യം ഇന്ന് ട്രെയിൻ ഓടിക്കുന്നതിൽ കിട്ടിയിട്ടുണ്ട്. കൺട്രോളറുടെ റോള് മാറി, ഇറ്റ് ഈസ് ഷിഫ്റ്റഡ്. അന്നത്തെ നിന്നും റോള് മാറാത്ത ഒരു ജോലി ലോക്കോ പൈലറ്റിൻ്റെയാണ്. അന്ന് ലോക്കോ പൈലറ്റ് വണ്ടി ഓടിക്കുകയാണ്, ഇന്നും ലോക്കോ പൈലറ്റ് വണ്ടി ഓടിക്കുകയാണ്. ലോക്കോ പൈലറ്റിന് മുമ്പിലുള്ള പാളം സ്കാൻ ചെയ്യേണ്ടതുപോലെ ലോക്കോ പൈലറ്റ് പോകണം. അതിനൊരു പൊട്ടലുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ലോക്കോ പൈലറ്റാണ്. കാരണം ആദ്യമായി ഒരു അപകടത്തിൽ
വിട്ടുപോകുന്നത് അയാൾ തന്നെയായിരിക്കും, ആ ട്രെയിനിൻ്റെ മുമ്പിലിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക്. അത് ഇത്തരം തൊഴിൽ ഈ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ ഏതാണ്ട് വന്നു ചേർന്നിട്ടുണ്ട്. അത് തൊഴിലിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. കൺട്രോളറുടെ ഒരു പണി ഞാൻ പറഞ്ഞു, ടൈം ടേബിളിംഗ്. സാധാരണ ഉള്ളതല്ലാത്ത ഒരു ടൈം ടേബിളിംഗ് വർക്കിനെ പറ്റി പറഞ്ഞു. അത് കുറച്ചുകൂടെ വിശദമാക്കേണ്ടതുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം.